ചക്ക വറക്കുന്നതിനെ പറ്റി ഒരു ക്ലാസ്സാണേ. ഒരു ചക്ക 8-10 kilo ചക്കയായിരിക്കും, പക്ഷെ ഒരു ചക്കേനകത്ത് എന്തായാലും ഒരു 1.5 kilo പുരിയെ പ്രതീക്ഷിച്ചാൽ മതി. 1.5 kilo 2 kilo കിട്ടുന്ന ചക്കയുണ്ട്, ഏകദേശം ഒരു 1.5 kilo പ്രതീക്ഷിച്ചാൽ മതി. 1.5 kilo ഒരു ചക്കയിൽ നിന്ന് കിട്ടുമ്പോൾ നമ്മൾ 150 ചക്ക അവിടെ കിട്ടും. 180 ചക്ക ഒരു ദിവസം എടുക്കണം. 180 ചക്ക എടുത്താൽ 225 kilo പൊരി ചുരുങ്ങിയതുണ്ടാവും, ചുരുങ്ങിയത് അതിൽ കൂടുതലുണ്ടാവും. 225 kilo പൊരി ജനുവരിയിൽ ഹോൾസെയിൽ മാർക്കറ്റ്, റീറ്റെയിൽ 400 ഹോൾസെയിൽ മാർക്കറ്റ് 240 rupees. 225 kilo ചക്ക വറുത്തത് 240 തൂർത്ത തോതിൽ 54,000 rupees ഒറ്റ ദിവസം 54,000 rupees വിൽക്കണം. ഇത് 54,000 ആകുമ്പോൾ ഇതിന് ചെലവുണ്ട്. ആ ചെലവ് ചക്ക വറുത്തതിന് ചെലവ് ഒരു ചക്കക്ക് 100 rupees വേണം ജനുവരിയിൽ. ഇവിടെ പഴുത്ത് വീണ സമയത്ത് ചക്ക 10 rupees എടുത്തിട്ടുണ്ടാവും, അതല്ല ജനുവരിയിൽ നല്ല മാർക്കറ്റുള്ള സമയത്ത് ഇവിടെ നിന്നുണ്ടാവില്ല. ആനക്കാംപോയില്, തുഷാരഗിരി, അരിപ്പാറ പോലെ മലം പ്രദേശങ്ങൾ പോയിട്ട് വലിയ ചക്ക എടുത്തുന്നു വരും. ഒരു ചക്കക്ക് 100 rupees ചുരുങ്ങിയ കൊടുക്കണം. ചില അതിന്റെ മുകളിൽ ചോദിക്കും വേണ്ട, 100 rupees കച്ചവടം. ഒരു ചക്കക്ക് 100 rupees തോന്നി 150 ചക്ക എടുക്കുമ്പോൾ 15,000 rupees വന്നു ചക്കയുടെ വില. 15,000 rupees അത് അങ്ങോട്ട് പോലെ ഡീസൽ 700 rupees വരും. പിന്നെ ഒരു കയറി പറിക്കുന്ന ഒരാളുടെ ഒരു കയറ്റക്കാരൻ, ആ കയറ്റക്കാരൻ 1,300 rupees കൊടുക്കണം. 1,300. പിന്നെ രണ്ടാളുകൾ വേണം ഇത് ലോഡ് ചെയ്യാൻ. അപ്പോൾ ഈ ചെങ്കല്ല കയറ്റുന്ന വിചാരിക്കും ഞാൻ ഒറ്റക്ക് ഒരു ലോഡ് കല്ല് കയറ്റുണ്ടല്ലോ എന്ന് വിചാരിക്കും. അതല്ല, ഇത് എടുത്ത് അങ്ങോട്ട് കയറ്റല്ല, ഇത് മലയിലും കാട്ടിലും കുയിലും ഒക്കെ ആയി വീണെടുക്കുന്ന സാധനമായിരിക്കും. അത് എടുത്തുകൊണ്ട് വരുമ്പോൾ രണ്ടാൾ വേണം. രണ്ടാൾക്ക് ഒരാൾക്ക് 700 rupees, അതുപോലെ 1,400 rupees ഇവർക്ക് ചാർജ് ചെയ്യും, ലോഡിങ് ചാർജ്. പിന്നെ നന്നാക്കാൻ ഒരു ചക്ക നന്നാക്കാൻ 25 rupees. 25 rupees തോതിൽ നമ്മൾ 150 ചക്ക നന്നാക്കുമ്പോൾ 3,750 rupees ചക്ക നന്നാക്കുന്ന മാത്രം ചെലവ്. പിന്നെ നമ്മൾ ഈ ചക്ക എടുക്കാൻ പോകുമ്പോഴുള്ള ചിലവാണ് 500, അതായത് ചോറ് ചായ മറ്റു ചിലവുകളെല്ലാം കൂടെ 500. പിന്നെ അത് ഒരു വണ്ടി നല്ല ഡ്രൈവർ, നല്ല വിവരമുള്ള ഡ്രൈവർ വേണം, കഥ ഉള്ളവരും വേണം. കാരണം ഇത് നിറച്ച് ചക്കയായിരിക്കും, കുണ്ടലും കുയിലും ചാടി കാവച്ചാലോ കൊണ്ട് തള്ളിടുന്നത്. അപ്പോൾ നല്ലൊരു ഡ്രൈവർ വേണം. ഒരു 800 rupees കൂലി കിട്ടും, സ്ഥിരം പണിയാണ്. പറ്റാത്തതുണ്ടെങ്കിൽ ഒഴിവാക്കുക, പറ്റുന്ന ഇഷ്ടംപോലെ ഇവിടെ ഒരു പണിയിലാണ് നിൽക്കുക. പിന്നെ ഇത് വറുക്കാൻ ഓയിൽ 4 can ഓയിൽ വേണം. ഈ പറഞ്ഞ 150 ചക്ക വറുക്കാൻ 4 can ഓയിൽ എന്തായാലും 4 can ഓയിലിന് ഒരു ക്യാൻ ഇപ്പോഴത്തെ വില 1,000 rupees ആണ്. കുറച്ച് ഞാൻ കൂടും, 4,000 rupees. പിന്നെ വിറക് ഒരു 700 rupees വിറകോ, മൊത്തം 28,150 ചെലവ് കഴിഞ്ഞിട്ടില്ല. ഈ ബാക്കി പറഞ്ഞു ഇത് പൊരിക്കുന്ന പൊരിക്കാരുണ്ട്, പൊരിക്കാരന് 1,000 rupees കൂലി കൊടുക്കും. അതിനൊരു അസിസ്റ്റന്റ് ഉണ്ടാവും, ഓന് ഒരു 600 rupees. രണ്ട് ചട്ടി കൂടി ഒരാളെ കൂടെ ഒറ്റക്ക് നോക്കാൻ കഴിയില്ല. ചിലപ്പോൾ രണ്ട് ചട്ടി ഒരുമിച്ച് പാകാത്ത സമയത്ത് ഒരാളെന്തായാലും എടുക്കാൻ വേണം, അയാൾക്ക് ഒരു 600 rupees കൊടുക്കണം. പിന്നെ ഇത് ഓരോ വീടുകളിൽ ഇറക്കി കൊടുക്കുക ചെയ്യുക ചക്ക. ആ വീട്ടിൽ നിന്ന് ചക്ക കളക്ട് ചെയ്ത് കൊണ്ടുവരാൻ ഒരാൾ വേണം, അത് അരിഞ്ഞെടുക്കുന്നത്. ഓനൊരു 600 rupees കൂലി കൊടുക്കും. അപ്പോൾ അത് 2,200. നേരത്തെ പറഞ്ഞ 28,150 കൂടി 30,350 rupees ഇതിന് ചെലവാണ്. അപ്പോൾ 54,000 rupees വരുമാനമുള്ളപ്പോൾ 30,350 rupees ഇതിന് ചെലവ് വരുമ്പോൾ 23,650 rupees ഒരൊറ്റ ദിവസം ലാഭമുള്ളൊരു ഫീൽഡാണ് ഈ ചക്ക വർക്ക് എന്ന സംഭവം. കാരണം അത് തിരുവനന്തപുരത്ത് കഴിഞ്ഞാൽ പിന്നെ ചാലക്കുടി അങ്ങനെ ചെറിയ ചെറിയ സ്ഥലങ്ങളിലൊക്കെ വെച്ചിട്ട് ഏറ്റവും കൂടുതൽ ചക്ക വറുക്കുന്ന മറ്റൊരു സ്ഥലം, കേരളത്തിൽ വറുക്കുന്ന സ്ഥലം നമ്മളെ കോഴിക്കോട് ജില്ലയിൽ പൂളക്കോടാണ്. ഇനി പൂളക്കോട് കുറേ വറവരുള്ളൂ. അപ്പോൾ ഇതിൻ്റെ ലാഭമാണ് ഇപ്പോൾ ഇവിടെ പറയുന്നത്. മറ്റുള്ള ആളുകൾ ഈ ഫീൽഡിലേക്ക് വരാൻ വേണ്ടിയിട്ടാണ് ഇങ്ങനെ ഒരു വീഡിയോ ഇറക്കുന്നത്. ഇത് നോക്കി കഴിഞ്ഞ് ഈ ഇത് ഉണ്ടാക്കുന്ന രീതികളെ പറ്റി കണ്ട് ഈ കൂടുതൽ പറയാം. ഇത് ഞാൻ കഴിഞ്ഞ വർഷം ചക്ക വറുത്തിട്ടുള്ള ഷെഡാണ്, മുകളിലൊക്കെ ഇങ്ങനെയാണ്. വലിയ സെറ്റപ്പൊന്നും വേണ്ട, ഇതൊരു മഴ താഴോട്ട് നനയാഞ്ഞാൽ മാത്രം മതി. ഇതാ താഴെ ഇതൊക്കെ പൊളിച്ചിട്ടതാണ്, ഇത് പുതിയതായിട്ട് ഇപ്പോൾ അടുപ്പ് കെട്ടേണ്ട ഒരു സ്ഥിതിയാണ്. ഇതാ 2 കൊല്ലം കൂടുമ്പോൾ എന്തായാലും ഒരു അടുപ്പ് പൊളിച്ച് കെട്ടാം. ഇതാണ് ഒരു ചട്ടി, രണ്ടാമത്തെ ചട്ടി, മൂന്നാമത്തെ ചട്ടി. പിന്നെ ഇതാ അടുപ്പ് ഉണ്ടാക്കുന്ന രീതി, ഇങ്ങനെ കല്ലിങ്ങനെ നീളത്തിൽ ഇങ്ങനെ 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 അടുപ്പിച്ച് അടുക്കി വെക്കുക. എന്നിട്ട് അതിൻ്റെ അകത്ത് മുകളിൽ ചട്ടി വെച്ചതിന് ശേഷം അതിൻ്റെ മുകളിലൊരു ബെൽറ്റ് ഇങ്ങനെ വാർക്കണം. പിന്നെ മുട്ടി എടുത്തിട്ട് കച്ചാൽ തട്ടിപ്പോതക്കാൻ സൈഡ് സൈഡിൽ ഒരു കോൺക്രീറ്റ് ചെയ്ത് ഒരു ബീം ഉണ്ടാക്കി ചെയ്യാം. ഇത് വലിയൊരു സെറ്റപ്പൊന്നുമില്ല. ഇനി ഈ സീസൺ കഴിഞ്ഞതാണ്. ഇപ്പോൾ പുതിയതായിട്ട് ഉണ്ടാക്കുന്ന സമയത്ത് നിലമൊക്കെ
അങ്ങനെ നിലമൊക്കെ അങ്ങനെ വൃത്തിയടയിക്കും. ആ നിലമൊക്കെ നമ്മൾ ഒരു ഫ്ലക്സ് ഇട്ട് കണ്ട് അഡ്ജസ്റ്റ് ചെയ്യും. പിന്നെ സൈഡിലൊക്കെ നായ കിടക്കാണ്ടാക്കാൻ വേണ്ടിയിട്ട് സൈഡിൽ കൂടിയൊക്കെ അലകി വെച്ചിട്ട് ആ ഫ്ലക്സ് ഇട്ട് മറിക്കും. ഇപ്പൊ തല ഇപ്പൊ നമ്മൾ കണ്ടത് പൊളിഞ്ഞു കിടക്കുന്ന ഒരു ഷെഡാണ്. അതിൽ നിലത്ത് ഒരു ഫ്ലക്സ് വിരിച്ചാൽ മതി. സൈഡിൽ കൂടെ നായ കിടക്കാതിരിക്കാൻ വേണ്ടിയിട്ട് സൈഡിൽ കൂടെ ഫ്ലക്സ് വെച്ച് മറിക്കുക. പിന്നെ അടുപ്പ് ഉണ്ടാക്കുന്ന അത് അടുപ്പ് പൊളിച്ചതാണ്. രണ്ടാമത് അടുപ്പ് ഉണ്ടാക്കും. അത് കല്ല് അടുക്കി വെച്ചിട്ട് ഇങ്ങനെ അതിൻ്റെ മുകളിൽ ചട്ടി വെക്കുക. ഒരു മുട്ടി അങ്ങോട്ട് എറിയാനൊക്കെ എറിയുമ്പോൾ പോയി പോകാതാക്കാൻ വേണ്ടി, കല്ല് പോയി പോകാക്കാൻ വേണ്ടി സൈഡിൽ കൂടെ കോൺക്രീറ്റ് ചെയ്യുക. മുകളിൽ തട്ടി തള്ളി പോകാൻ വേണ്ടി ഒരു ബെൽറ്റും കോൺക്രീറ്റ് ചെയ്യുക. ബാക്കിയുള്ളൊക്കെ ചളി കല്ല് അടുപ്പിച്ച് വെച്ചിട്ട് ചളി പൊത്തി അടച്ചു കണ്ട് ഉണ്ടാക്കുന്ന അടുപ്പാണ്. അതെങ്ങനെ ഏതൊക്കെ രീതിയിൽ ഉണ്ടാക്കണം, ചക്ക എങ്ങനെ വറക്കണം, അതിനെപ്പറ്റി മൊത്തം ഒറ്റ ദിവസത്തെ ഒരു ക്ലാസ്. അതായത് ഒരു സ്ഥലത്ത് നിങ്ങൾ ഷെഡ് കെട്ടാൻ ഉദ്ദേശിച്ച് കഴിഞ്ഞാൽ എന്നെ വിളിക്കുക. ഒറ്റ ദിവസം ഞാൻ വന്ന് ക്ലാസ് എടുത്തു തരും. അതിനെനിക്ക് 1000 രൂപ തരണം. പിന്നെ ഒറ്റ ക്ലാസ്സിലുള്ള ആകെ ചാർജാണ് ചോദിക്കുന്നത്. വലിയ പ്രസ്ഥാനം തുടങ്ങാനുള്ള 1000 രൂപ. 1000 രൂപയെന്നും ചോദിക്കേണ്ട. 1000 രൂപ തന്നാൽ ഞാൻ അത് വിശദമായ രീതിയിൽ എങ്ങനെ ഉണ്ടാക്കും എന്നുള്ളതിനെ പറ്റിയിട്ട് വ്യക്തമായിട്ട് പറഞ്ഞുതരും. പിന്നെ മറ്റൊരു കാര്യം പറയാനുള്ളത് എന്താ വെച്ചാൽ, അതിൽ അവിടെ 3 ചട്ടി ഉണ്ട്. അതിൽ 1 ചട്ടി കൊടുക്കാനുള്ളതാണ്. 3 ചട്ടി വേണ്ട, 2 ചട്ടി മതി. അപ്പോൾ അതിലൊരു വലിയ ചട്ടി ഉണ്ട്, ഏറ്റവും വലിയ ചട്ടി. ആ ചട്ടിയിൽ ഈ 2 ചട്ടിയിലിട്ട് വറക്കുന്നത് ഒരുമിച്ച് വറക്കാൻ പറ്റിയ വലിയ ചട്ടിയാണ്. ആ ചട്ടി കൊടുക്കാനുള്ളതാണ്. അതിൽ 1 ചട്ടീൻ്റെ വില തൂക്കത്തിനാണ്. ആ നടുക്ക് കണ്ട ആ ചട്ടി ഞാൻ 13000 രൂപയ്ക്ക് വാങ്ങിയ ചട്ടിയാണ്. അതിപ്പോൾ പഴയതായതുകൊണ്ട് അത് പഴയത് പറഞ്ഞാൽ ഒരൊറ്റ വർഷമേ ഉപയോഗിച്ചു, ഒറ്റ സീസണിൽ മാത്രമേ ഉപയോഗിച്ചുള്ളൂ. അത് തന്നെ ഒരു 4 മാസമേ ഉപയോഗിച്ചുള്ളൂ. ആ ചട്ടി ഇപ്പം ഞാൻ പ്രതീക്ഷിക്കുന്ന വില 6000 രൂപയാണ്. ആ ചട്ടി ആരാണോ വാങ്ങുന്നത് അവർക്ക് ഈ ക്ലാസ്സൊക്കെ ഫ്രീ ആയിരിക്കും. അതിന് പൈസ ഒന്നും വേണ്ട. അതുപോലെ വേണ്ട അത് ഫിറ്റ് ചെയ്തിരുന്ന് കാണിച്ചു കൊടുക്കും. ഓരോ എങ്ങനെയാ വറക്കേണ്ടതൊക്കെ കാണിച്ചു കൊടുക്കും. ഒന്നിനും പൈസ വേണ്ട. അപ്പോൾ അത് ഫ്രീ ആയിട്ട് ഒന്ന് കൊടുക്കാം. പിന്നെ ഇത് ഈ സംഭവം ഈ പൂളക്കോട് മാത്രമുള്ളൊരു സംഭവമാണ് ഞാൻ നേരത്തെ പറഞ്ഞത്. ഇതിൽ കൂടുതൽ ആളുകൾ വരണം എന്നാണ് എൻ്റെ ആഗ്രഹം. കാരണം ഇത് നല്ലൊരു വരുമാന മാർഗ്ഗമാണ്, നല്ലൊരു ബിസിനസ്സാണ്. ഇതിലേക്ക് കുറച്ച് ഇൻവോൾവ് ആയാൽ നല്ലോണം ഇറങ്ങിച്ചെല്ലണം. അത് കൂടുതൽ അതിനെപ്പറ്റി പഠിക്കണം. അതിനെല്ലാ ക്ലാസ്സുകളും ഞാൻ തരും. കൂടുതൽ പഠിച്ചു കഴിഞ്ഞാൽ നമുക്ക് നല്ലോണം സാമ്പത്തികമായിട്ട് നല്ലോണം വരുമാനം ഉണ്ടാക്കാൻ പറ്റുന്ന നല്ലൊരു ഫീൽഡാണ്. ഇതിനായിട്ട് കൂടുതൽ അറിയണമെങ്കിൽ എൻ്റെ ഫോൺ നമ്പറാണ് ഇതാ. പേര് സന്തോഷ് കുമാർ. നമ്പർ 99 95 93 08 60. എന്താവശ്യമുണ്ടെങ്കിലും ഇതിൽ വിളിച്ചാൽ മതി. ഏതൊക്കെ രീതിയിൽ ചെയ്യാൻ, ഏതൊക്കെ രീതിയിൽ ഉണ്ടാക്കണം എന്നുള്ളത് വ്യക്തമായിട്ട് പഠിപ്പിച്ചു കൊടുക്കുന്നതാണ്. പിന്നെ ഇത് വിൽപ്പന നടത്തുന്നത് സാധനം ഉണ്ടായി കഴിഞ്ഞു കഴിഞ്ഞാൽ എവിടെ വിൽക്കാം എന്നുള്ളത് കോഴിക്കോട് പാളയം സ്റ്റാൻഡിൻ്റെ ഓപ്പോസിറ്റുള്ള കെ എൻ എന്നൊരു ഒരു ബേക്കറി ഉണ്ട്. ഹോൾസെയിൽ ബേക്കറിയാണ് കെ എൻ. അതിന് തൊട്ടപ്പുറത്തുള്ള സരസ്വതി, അതിനപ്പുറത്ത് ബ്ലൂ ഡയമണ്ട്. പിന്നെ അത് കഴിഞ്ഞാൽ പുതിയ സ്റ്റാൻഡിലേ വന്നാൽ സിറ്റി സ്വീറ്റ്, കെ എൻ ടി, അങ്ങനെയുള്ള സ്ഥലത്തൊക്കെ എത്ര കിൻഡൽ സാധനം വേണമെങ്കിലും എടുക്കും. ഇത് നേരെ കണ്ണൂരേക്ക് പോവുകയാണെങ്കിൽ വില കൂടി. കണ്ണൂർ കാസർഗോഡ് ഭാഗത്തേക്ക് വീണ്ടും ഡിമാൻഡ് കൊടുക്കും. ഒന്നിച്ച് 1000 കിലോ 2000 കിലോ ഒരുമിച്ചുള്ള കച്ചവടമാണ് പറയുന്നത്. ആ ഒരുമിച്ചുള്ള കച്ചവടത്തിൻ്റെ റേറ്റും ആണ് പറഞ്ഞത് 250 ജനുവരിയിൽ. ഫെബ്രുവരി വില കുറയും, അപ്പോൾ ചക്കേൻ്റെ വിലയും കുറയും. ഇതിനായിട്ട് കൂടുതൽ അറിയണമെങ്കിൽ എൻ്റെ ഫോൺ നമ്പറാണ് ഇതാ. പേര് സന്തോഷ് കുമാർ. നമ്പർ 99 95 93 08 60. എന്താവശ്യമുണ്ടെങ്കിലും ഇതിൽ വിളിച്ചാൽ മതി. ഏതൊക്കെ രീതിയിൽ ചെയ്യാൻ, ഏതൊക്കെ രീതിയിൽ ഉണ്ടാക്കണം എന്നുള്ളത് വ്യക്തമായിട്ട് പഠിപ്പിച്ചു കൊടുക്കുന്നതാണ്. പിന്നെ ഇത് വിൽപ്പന നടത്തുന്നത് സാധനം ഉണ്ടായി കഴിഞ്ഞു കഴിഞ്ഞാൽ എവിടെ വിൽക്കാം എന്നുള്ളത് കോഴിക്കോട് പാളയം സ്റ്റാൻഡിൻ്റെ ഓപ്പോസിറ്റുള്ള കെ എൻ എന്നൊരു ഒരു ബേക്കറി ഉണ്ട്. ഹോൾസെയിൽ ബേക്കറിയാണ് കെ എൻ. അതിന് തൊട്ടപ്പുറത്തുള്ള സരസ്വതി, അതിനപ്പുറത്ത് ബ്ലൂ ഡയമണ്ട്. പിന്നെ അത് കഴിഞ്ഞാൽ പുതിയ സ്റ്റാൻഡിലേ വന്നാൽ സിറ്റി സ്വീറ്റ്, കെ എൻ ടി, അങ്ങനെയുള്ള സ്ഥലത്തൊക്കെ എത്ര കിൻഡൽ സാധനം വേണമെങ്കിലും എടുക്കും. ഇത് നേരെ കണ്ണൂരേക്ക് പോവുകയാണെങ്കിൽ വില കൂടി. കണ്ണൂർ കാസർഗോഡ് ഭാഗത്തേക്ക് വീണ്ടും ഡിമാൻഡ് കൊടുക്കും. ഒന്നിച്ച്
ആയിരം കിലോ 2000 കിലോ ഒരുമിച്ചുള്ള കച്ചവടമാണ് പറയുന്നത്. ആ ഒരുമിച്ചുള്ള കച്ചവടത്തിന്റെ റേറ്റ് ആണ് പറഞ്ഞത് 250 ജനുവരിയിൽ. ഫെബ്രുവരി വില കുറയും, അപ്പൊ ചക്കേന്റെ വിലയും കുറയും.